മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിരറ്റു സ്നേഹിക്കപ്പെടുന്നവരെ, യേശു നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് സംഖ്യയുടെ പുസ്തകം, അതിൻ്റെ 22:34 തിരുവചനം. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി, അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല, ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചുപോയിക്കൊള്ളാം. ദ്രവ്യാഗ്രഹം മൂലം അന്ധത പാപിച്ച ഒരു പ്രവാചകനെക്കുറിച്ചാണ് നമ്മൾ ഈ വചനത്തിൽ കാണുക. ബാലാമും കഴുതയും, അവൻ്റെ വഴികൾ ദൈവദൂതൻ തടയുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട കഴുത അവിടെ വഴിമാറി നിൽക്കുകയാണ്. വീണ്ടും കുതിരയെ ആക്രോശിക്കുകയും അതിനെ തല്ലുകയും ചെയ്യുന്ന ബാലാം അല്പം കഴിഞ്ഞപ്പോൾ കഴുത സംസാരിക്കാൻ തുടങ്ങി, നീ എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത്? വഴിയിൽ ദൈവദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് നിനക്ക് എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പ്രവൃത്തികൾ പരിശുദ്ധമല്ലെങ്കിൽ, എൻ്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണെങ്കിൽ, ദൈവം എൻ്റെ വഴികൾ പലപ്പോഴും അടച്ചു കളയും. വിശുദ്ധിയിൽ നിലനിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപം ചെയ്യാനായി നീ ഇറങ്ങി പുറപ്പെട്ടാലും ദൈവം നിൻ്റെ വഴികൾ പരിശുദ്ധമാക്കി മാറ്റും. നമ്മൾ ഓർക്കണം, ആരൊക്കെയാണ് എൻ്റെ വഴികളിൽ തടസ്സമായി നിൽക്കുന്നത്? എൻ്റെ അധികാരികളോ, എൻ്റെ അപ്പനോ, എൻ്റെ അമ്മയോ, എൻ്റെ ജീവിത പങ്കാളിയോ, എൻ്റെ സഹോദരങ്ങളോ, ആരാണ് എൻ്റെ വഴിമുടക്കുകളായി നിൽക്കുന്നത്? ദൈവം ചില നേരങ്ങളിലെങ്കിലും നമ്മുടെ വഴികൾക്ക് തടസ്സം നിൽക്കാറുണ്ട്. എന്തിനു വേണ്ടി? തിന്മയിലേക്ക് അധപതിക്കാതിരിക്കാൻ, മാരകമായ പാപങ്ങളിലേക്ക് നീ വീഴാതിരിക്കാൻ ദൈവം നിനക്ക് മുമ്പിൽ ചില സമയത്തെങ്കിലും തടസ്സമായി നിൽക്കും. അവിടുന്ന് നിനക്ക് മാലാഖമാരെ നൽകും നിന്റെ സംരക്ഷണത്തിന് വേണ്ടി. ദ്രവ്യാഗ്രഹം മൂലം, സമ്പത്ത് കുന്നുകൂടിയത് മൂലം ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നു പ്രവർത്തിച്ച ഒരു പ്രവാചകൻ്റെ ചിത്രമാണ് ഇതിൽ വരച്ചു കാട്ടുന്നത്. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകാതെ ദൈവത്തേക്കാൾ കൂടുതലായി ഈ ലോകത്തിൻ്റെതായ ശ്രേഷ്ഠവസ്തുക്കൾക്ക് എന്തിനെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിയിട്ടുണ്ടോ? വ്യക്തികൾക്കോ, സ്ഥാനമാനങ്ങൾക്കോ, ഭൗതികമായ സുഖങ്ങൾക്കോ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ, എൻ്റെ സുഖസന്തോഷങ്ങൾക്കോ ദൈവത്തിനേക്കാൾ ഒന്നാം സ്ഥാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെയും വേരോടെ പിഴുതെറിഞ്ഞ് അവിടെ ദൈവത്തെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു വിളിയാകണം ഈ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. നല്ല ദൈവമേ, നിനക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുമ്പോൾ എൻ്റെ ജീവിത വഴികളെ നീ വിശുദ്ധീകരിക്കുമെന്നും നീ എനിക്കായി ഒരുക്കിയിരിക്കുന്ന പറുദീസായിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ ദൈവമേ നീ എനിക്ക് നൽകുന്നു എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ലോകം തരുന്ന നൈമേഷിക സുഖങ്ങൾക്കപ്പുറത്ത് ദൈവം എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക്, ആ സ്വർഗീയ ആനന്ദം അനുഭവിച്ചറിയാൻ ഈ ലോകത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ സുഖസന്തോഷങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നല്ല ദൈവമേ നിന്നെ അനുധാവനം ചെയ്യുന്ന വ്യക്തിത്വത്തിനുടമകളായി മാറുവാനും നിത്യതയിലെത്തുന്നതിനെ മുറുകെ പിടിക്കുവാനും നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം.